നീലക്കുറിഞ്ഞി കാണാനെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വനംവകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരു ദിവസം 3600 പേർക്ക് മാത്രമാകും ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ പ്രവേശനമുണ്ടാവുക. നാറ്റ്പാക് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പിന്റെ തീരുമാനം. കഴിഞ്ഞ തവണ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ കണക്കും കയ്യുമില്ലാതെയാണ് സന്ദർശകർ ഉദ്യാനത്തിലേക്ക് തള്ളിക്കയറിയത്. ഇത് മൂന്നാറിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിച്ചിരുന്നു. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണാൻ ജൂലൈയിൽ വലിയ ജനപ്രവാഹം ടൂറിസം വനംവകുപ്പുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാനാണ് തീരുമാനം. 75% ടിക്കറ്റുകളും ഓൺലൈൻ വഴിയാകും. ജൂൺ ആദ്യവാരം മുതൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. രാവിലെ 7:30 മുതൽ 3:30 വരെ മാത്രമാകും ബാക്കി 25% ടിക്കറ്റുകളും മൂന്നാറിൽ നിന്നും ലഭിക്കുക. ഉച്ചയ്ക്ക് 3:30 ശേഷം ആർക്കും പ്രവേശനമില്ല. ഒരാൾക്ക് 2 മണിക്കൂർ സന്ദർശന സമയം നൽകിയാൽ മതിയെന്നാണ് നാറ്റ്പാക്കിന്റെ റിപ്പോർട്ട്. 10 മിനി ബസ്സുകളിലായി വനംവകുപ്പ് സന്ദർശകരെ ഉദ്യാനത്തിനുള്ളിൽ കൊണ്ടുപോകും. എല്ലാ സ്ഥലങ്ങളിലും CCTV സ്ഥാപിക്കണമെന്ന് മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര നാൾ സന്ദർശകർക്ക് പ്രവേശനമുണ്ടാകുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.